പിൽക്കാലത്തുണ്ടായ നന്മ തന്നെയാണ് ഹബീബിന്റെ മൗലിദ് പാരായണം. അതിൽ ശിർക്കും കുഫറും കടന്നുകൂടിയിട്ടില്ല. വിഷയങ്ങൾ അവധാനതയോടുകൂടെ പഠിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്ന വിഷയമേ അതിലുള്ളൂ. മഹാനായ ഇമാമുന സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയോട് മൗലിദിനെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കപ്പെട്ടപ്പോഴാണ് അല്ലാമ സുയൂത്തി റഹ്മഹുള്ള, ലോക പ്രശസ്തനായ ആലിമാണ് ഇമാമുന സുയൂത്തി റഹ്മഹുള്ള, മഹാനവറുകൾ ഒരു ലേഖന പരമ്പര എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു ലേഖന സമാഹാരം എഴുതിയിട്ടുണ്ട്. حسن المقصد في عمل المولد امامنا سيوطي എന്നവറ ആ കിതാബിൽ പറയുന്ന ഉദ്ധരണി കൂട ഞാൻ വായിക്കട്ടെ. എന്തെങ്കിലും ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നീങ്ങാൻ വേണ്ടി മാത്രം. اصل عمل المولد الذي هو اجتماع الناس وقراءه ما تيسر من القران. മൗലീദ് ആചരണത്തിന്റെ അടിസ്ഥാനമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുന്നത്, ഖുർആൻ പാരായണം നടക്കും അവിടെ. വരിവായത്തുൽ അഖ്ബാരിൽ വാരിദ ഫീ മബ്ദഇ അംരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ വഖഅ ഫീ മൗലിദിഹി മിനൽ ആയാത്ത്. അവിടെ ചില ഹദീസുകൾ ഓതും. അല്ലാഹുവിന്റെ റസൂൽ ജിക്കുമ്പോൾ ലോകത്ത് നടന്ന അത്ഭുതങ്ങളെ സംബന്ധിച്ച്, നബി തങ്ങളുടെ ജന്മം നടക്കുമ്പോൾ ഉണ്ടായ സംഗതികളെല്ലാം പറയുന്ന ഹദീസുകൾ അവിടെ വിവരണം ചെയ്യും. നബിയുടെ മേൽ സ്വലാത്തു സല്ലും, വിശുദ്ധ ഖുർആനോദും ജനങ്ങൾ ഒരുമിച്ചുകൂടും. ഫുമ്മ യുമദ്ദു ലഹും സിമാതുൻ യഅ്കുലൂന, എന്നിട്ട് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. ഭക്ഷണ വിതരണം അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. മദീനയിലേക്ക് ആദ്യമായി കടന്നു വന്നപ്പോ മുത്തനബി തങ്ങൾ മദീനക്കാരോട് ആദ്യം പറഞ്ഞ ഹദീസ് മുമ്പ് ചർച്ച വന്നിട്ടുണ്ട്. ആ ഹദീസിൽ നിങ്ങൾ ഓർമ്മ കാണും, നബി തങ്ങൾ ആദ്യം പറഞ്ഞത് എന്ന് പാട്ടുപാടി നബിയെ സ്വീകരിച്ചപ്പോ മുത്തനബി തങ്ങൾ അതിന് മറുപടിയായി ആദ്യം പറഞ്ഞ ഹദീസ്. ജൂത പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം നമുക്ക് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം മുസ്ലിമാവാൻ കാരണവും നബി തങ്ങളുടെ ഈ വാക്കുകളാണ്. നബിയെ കണ്ടപ്പോഴേ അദ്ദേഹം പറഞ്ഞു, റായിച്ചു മുഹമ്മദ് നബി തങ്ങൾ മദീനയിലേക്ക് വന്നു, ഞാനെന്ന് ജൂത പണ്ഡിതനാണ്. കാരണം മദീനയിൽ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. മുത്തനബിയുടെ മുഖം ഞാൻ കണ്ടു. ഫറായിച്ചു ഞാൻ ആ നബിയുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നുണ പറയുന്ന ആളല്ല, ഈ മുഖമുള്ള മനുഷ്യൻ നുണ പറയില്ല. ഹബീബിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ഞാനിങ്ങനെ നോക്കി നിന്നു, എന്താണ് ആദ്യമായി ഇവിടെ നിന്ന് ഉരുവിടാൻ പോകുന്നത്. ആദ്യമായി നബി തങ്ങൾ പറഞ്ഞ ഹദീസ് മദീനയിൽ വന്ന ശേഷം പറഞ്ഞ ഹദീസ്. അഫ്ഷുസ്സലാം അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മുസ്ലിമീങ്ങളെ എന്ന് മാത്രമല്ല ജനങ്ങളെ. അഫ്ഷുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണമേ. അത്വഇമുത്വഅം, ഭക്ഷണം വിതരണം ചെയ്യണേ, വിളമ്പിക്കൊടുക്കുക, വെച്ച് വിളമ്പിക്കൊടുക്കുക. പാവപ്പെട്ടവർക്കോ വിശക്കുന്നവർക്കോ മാത്രമല്ല, മനുഷ്യരായ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കണമേ. അഫ്ഷുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണേ, സലാം പ്രചരിപ്പിക്കണേ, ഭക്ഷണം കൊടുക്കണേ. സുലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ കൂട്ടി യോജിപ്പിക്കണമേ. സല്ലു ബില്ലൈലി വന്നാസുനിയാം, ജനങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണമേ. തഹജ്ജുദ് നിസ്കാരം എന്നാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സുരക്ഷിതമായി സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും. ഈ ഹദീത്ത് റിപ്പോർട്ട് ചെയ്തത് മഹാനായ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു. ആ ഹദീത്തിൽ രണ്ടാമത് നബി പറഞ്ഞ വാക്കെന്താണ്? അത്വഇമുത്വഅം, ആർക്കെന്ന് പറഞ്ഞില്ല, ഭക്ഷണം വിളമ്പിക്കൊടുക്കിൻ. ബദരീങ്ങളുടെ സ്മരണ വരുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, റബീഉൽ അവ്വൽ വരുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഏത് ഫംഗ്ഷനുകളിലും ഫംഗ്ഷനുകളിലും ഭക്ഷണ വിതരണം, അത് നബിക്ക് ഇഷ്ടമാണ്. ഇമാം സുയൂത്തി തങ്ങൾ പറയട്ടെ, ഇങ്ങനെ നബിയുടെ മൗലിദിന്റെ സമയത്ത്, ജന്മം നടന്ന സമയത്ത് നടന്ന അത്ഭുതങ്ങൾ പറയുകയും ഹദീസുകൾ ഓതുകയും സ്വലാത്ത് ചൊല്ലുകയും ഖുർആൻ ഓതുകയും ഭക്ഷണം കഴിച്ച് ജനങ്ങൾ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. മിൻ ഗൈരി സിയാദതിൻ അലാ ദാലിക, അല്ലാഹു തആല അംഗീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഈ നന്മകൾ, ഈ നന്മകൾ ഇതിലേറെ ഇത് മാത്രം ചെയ്യുന്ന, ഇതാണ് മൗലിദിന്റെ അടിസ്ഥാന കാര്യങ്ങൾ.
ഇതിൽ അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തത് ഒരിക്കലും എപ്പോഴും മൗലിദ് ആവട്ടെ റബീഉൽ അവ്വൽ ആവട്ടെ റമദാൻ ആവട്ടെ നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല അല്ലാഹു ഇഷ്ടപ്പെടാത്തത് നമ്മൾ റോഡുകൾ ബ്ലോക്ക് ആക്കുന്നത് ഹബീബിന്റെ ഒരു നബിദിന റാലി നടന്നു പോകുമ്പോൾ റോഡുകൾ ബ്ലോക്ക് ആക്കരുത് നബി തങ്ങൾക്ക് ഇഷ്ടമല്ല അതൊരു പക്ഷേ മദ്മൂമായ ബിദ്അത്താണ് ഒഴിവാക്കേണ്ട കാര്യമാണ് നമ്മൾ അത് ചെയ്യാൻ പാടില്ല റോഡ് ബ്ലോക്ക് ആക്കാൻ പാടില്ല മൗലിദിന്റെ സദസ്സുകൾ നമ്മൾ മൈക്കിലൂടെ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അയൽപക്കക്കാരായ ആളുകൾക്ക് ദിവസേന മാസം മുഴുവനും നമ്മുടെ പള്ളികളിൽ മൗലീദ് പാരായണം മൈക്കിലൂടെ ഉറക്കെ വിടുമ്പോൾ ഒരുപക്ഷെ അയൽവാസികളായ ആളുകൾ മുസ്ലിങ്ങൾ അല്ലാത്തവർ കാണും അവിടെ രോഗികളുണ്ടാകും ചെറിയ മക്കൾ കിടന്നുറങ്ങുണ്ടാകും അവർക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് പള്ളിയുടെ ഉള്ളിൽ കേൾക്കുന്ന മൈക്ക് ഉപയോഗിക്കുക മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളവറുകൾ അങ്ങനെ ഒരു ആഹ്വാനം തന്നെ ചെയ്തിട്ടുണ്ട് തങ്ങളവറുകൾ നിങ്ങളാരും നാട്ടുകാരെ ബുദ്ധിമുട്ടാക്കരുത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിൽ മൈക്കിലൂടെ നമ്മുടെ സ്വലാത്തും ദിക്റുകളും മൈക്കിൽ ഓപ്പൺ ആയിട്ട് നിങ്ങൾ വിടരുത് കാരണം എത്രയോ ക്ഷമയോടുകൂടെ സഹനത്തോടുകൂടെ സഹിഷ്ണുതയോടുകൂടെ ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ളത് പ്രകോപനങ്ങൾ ഉണ്ടാക്കരുത് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കരുത് ആ മൈക്കൊന്ന് ഓഫ് ചെയ്യുമോ എന്ന് ഏതെങ്കിലും ഒരു ഹൈന്ദവ സുഹൃത്ത് നമ്മളോട് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമ്മുടെ ബന്ധങ്ങളിൽ വിടർച്ച വീഴും അതുകൊണ്ട് നിങ്ങൾ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യല്ല ആളുകളെ ബുദ്ധിമുട്ടാക്കരുത് നമ്മുടെ നബിക്കും ആരെയും ബുദ്ധിമുട്ടാക്കൽ ഇഷ്ടമായിരുന്നില്ലല്ലോ ഇങ്ങനെ ചെയ്യുന്ന ഇത്തരം കൻകാര്യങ്ങൾ മിനൽ ബിദഇൽ ഹസന ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നു ഇത് നല്ല ബിദഅത്തുകളാണ് ബിദഅത്തുകൾ രണ്ട് വിധമുണ്ട് എന്ന് പറയുമ്പോഴേക്കും ചാടിക്കുടഞ്ഞ് രണ്ടല്ല ഒന്നല്ലേ ഉള്ളൂ ഇന്ന ഹദീസ് ഇരിക്കട്ടെ ഇരിക്കട്ടെ ഹദീസ് പഠിച്ചവരാണ് ഇമാമുന സുയൂത്തി എന്നവർ ഹദീസ് പഠിച്ചവരാണ് ഇമാമുന ഷാഫിഈ തങ്ങൾ ഇവരൊക്കെ ഫിഖഹിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ലോകത്ത് തന്നെ ഏറ്റവും വലിയ സംഭാവനകളല്ലേ അവര് പറയട്ടെ എന്താണ് നന്മയെന്ന് من البدع الحسنة التي يثاب عليها صاحبها അത് ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം കിട്ടും ലിമാ ഫീഹി മിൻ തഅദീമ ഖദരിൻ നബി അല്ലാഹുവിന്റെ റസൂലിനെ ഉയർത്തുകയും പുകഴ്ത്തുകയും ചെയ്യലല്ലേ അത് വഇലുഹാറുൽ ഫറഹി വൽ ഇസ്തിബ്ഷാരി ബിമൗലിദിഹി ശരീഫി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി തങ്ങൾ ജനിച്ചതിൽ സന്തോഷിക്കുകയും ആ സന്തോഷം പ്രകടിപ്പിക്കുകയുമാണ് അത് അതുകൊണ്ട് ഇതിൽ നന്മയുണ്ട് കൂലി കിട്ടുമെന്ന് പറഞ്ഞത് ഇമാമുന സുയൂതി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഹസനുൽ മഖ്സദ് ഫി അമലിൽ മൗലിദ് എന്ന റിസാലയിൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ആരും കാണാത്ത ഹദീസ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ ആർക്കും അറിയാത്തത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ് ഇക്കാലം അത്രയും ചെയ്തു പോകുന്ന എല്ലാ നന്മകളും തെറ്റാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കല്ലേ അള്ളാഹുവിന്റെ റസൂൽ എന്ന ലോകത്തിന്റെ ഗുരുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള ഒരവസരമല്ലേ അത് ആ അവസരം നഷ്ടപ്പെടുത്തല്ലേ അതിനെ സംബന്ധിച്ച് നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ ഉണ്ടാവരുത് അള്ളാഹു തആല എല്ലാ നന്മകളും ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ